വീട് വെക്കാൻ ഭൂമി തരം മാറ്റാനുള്ള അപേക്ഷയുമായി സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങി മടുത്തിരിക്കുന്നു. കൊല്ലം പന്മന സ്വദേശിയായ ഷാജഹാൻ ഡേറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട 10 സെന്റ് സ്ഥലം നികത്താൻ അപേക്ഷിച്ചെങ്കിലും കൃഷിവകുപ്പ് അനുമതി നൽകാതെ വൈകിപ്പിക്കുകയാണ്. ഭൂമി തരം മാറ്റൽ 6 മാസം കൊണ്ട് തീർപ്പാക്കുമെന്ന സർക്കാർ പ്രഖ്യാപനം വന്നപ്പോൾ വലിയ പ്രതീക്ഷയിലായിരുന്നു മത്സ്യത്തൊഴിലാളിയായ ഷാജഹാൻ. സ്വന്തമായ വീടെന്ന സ്വപ്നത്തിലേക്ക് വേഗത്തിലെത്താമെന്നായിരുന്നു പ്രതീക്ഷ. ഭാര്യയുടെ പേരിലുള്ള 10 സെന്റ് നിലം ഭൂമിയാക്കാൻ 1.5 കൊല്ലം മുമ്പ് കൊടുത്ത അപേക്ഷയിൽ നടപടിയുണ്ടാകണമെന്നാവശ്യപ്പെട്ട് പിന്നെ ഓഫീസുകൾ കയറിയിറങ്ങി. തലചായ്ക്കാൻ ചെറിയൊരു കൂര വയ്ക്കാനുള്ള ശ്രമം ഇല്ലാതായത് ഉദ്യോഗസ്ഥരുടെ പിടിവാശി മൂലമെന്ന് ഷാജഹാന്റെ കുടുംബം വിശ്വസിക്കുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് അടങ്ങുന്ന പ്രാദേശിക നിരീക്ഷണ സമിതി നിലം പരിശോധിച്ച ശേഷം നൽകിയ റിപ്പോർട്ടിനെ തുടർന്നാണ് അപേക്ഷ നിരസിച്ചതെന്നാണ് കൃഷിഭവന്റെ വിശദീകരണം. നിലം നികത്തിയാൽ പാരിസ്ഥിതിക ആഘാതം ഉണ്ടാകുമെന്നായിരുന്നു ഇവരുടെ റിപ്പോർട്ട്. നമുക്ക് വലിയ വീടൊന്നും ഇല്ല, ചെറിയൊരു ഷെഡ് പോലെ അടിക്കാനാ, അല്ലാതെ വലിയ കെട്ടിടം വെക്കാനൊന്നും ഇല്ല. വാടകയിൽ നിന്നും ഒഴിവായി കിട്ടാൻ വേണ്ടി നമ്മൾ ഷെഡ് അടിക്കണം, അത്രേ ഉള്ളൂ. ഞങ്ങൾ എത്ര നാള് കൊണ്ട് ചുറ്റി നടക്കുന്നറിയാ, പക്ഷെ കൃഷി ഓഫീസറുടെ കയ്യില ഇത് അദ്ദേഹം അവരാ ഇത് നടത്താനൊക്കത്തില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതൊരൊറ്റപ്പെട്ട കഥയല്ല. ഏറ്റവും ഒടുവിലെ കണക്കനുസരിച്ച് സംസ്ഥാനത്ത് തീർപ്പാക്കാൻ ബാക്കിയുള്ളത് 2.5 ലക്ഷം ഭൂമി തരം മാറ്റൽ അപേക്ഷകളാണ്. ഏറ്റവും അധികം എറണാകുളം ജില്ലയിൽ, 2-ാം സ്ഥാനത്ത് തിരുവനന്തപുരം. സംസ്ഥാനത്താകെ 27 RDO ഓഫീസുകളിൽ സങ്കീർണമായ നടപടിക്രമങ്ങൾ പിന്നിട്ട് വേണം ഓരോ അപേക്ഷയിലും തീർപ്പുണ്ടാക്കാൻ. അപേക്ഷകളുടെ ആധിക്യം, RDO ഓഫീസുകളുടെ പ്രവർത്തനം പോലും താളം തെറ്റിക്കുന്ന അവസ്ഥയാണ്. പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാവണമെങ്കിൽ ചട്ടങ്ങളിലും നിയമങ്ങളിലും ഭേദഗതിയടക്കം മാറ്റങ്ങൾ വരണം. ഇതേക്കുറിച്ച് റിപ്പോർട്ട് തയ്യാറാക്കാൻ ലാൻഡ് റവന്യൂ കമ്മീഷണറെ സർക്കാർ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊല്ലം, തിരുവനന്തപുരം.